ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റീഗ്രെയിംസ്. റീഗ്രെയിംസിലേക്ക് സ്വാഗതം. ഇപ്പൊ ടോപ്പ് സെവൻ വൈറസ് മൂവീസ് ആണെന്ന് പറയാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ ഐ ആം ലെജൻഡ് 7.2 ഉള്ള നമ്മുടെ ഐ ആം ലെജൻഡ് എന്ന് പറഞ്ഞാൽ വിൽ സ്മിത്തിന്റെ അതികൃതമായ സയന്റിഫിക് ഉള്ള ഒരു ഫിലിമാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ പറഞ്ഞാൽ ദ ഫ്ലൂ ഐ എം ഇ റേറ്റിംഗിന് 6.7 ഉള്ള ഒരു ഡ്രാമ സയന്റിഫിക് മൂവിയാണ്. നമ്പർ 3 കാരിയേഴ്സ്. കാരിയേഴ്സ് ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. അതേപോലെ തന്നെ ഐ എം ഇ റേറ്റിംഗ് 10 6 ഉണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഈ സിനിമ കാണണം. അപ്പം നാലാമത്തെന്ന് വെച്ചാൽ ദ ഹാപ്പനിങ്, ഹൊറർ സയന്റിഫിക് ത്രില്ലർ ആയിട്ടുള്ള ഒരു മൂവിയാണ്. പിന്നെ ഐ എം ഇ നമ്പർ 5 ഉണ്ട്. അഞ്ചാമത് പറഞ്ഞാൽ 12 മങ്കീസ്, 7.7 ഐ എം ഇ റേറ്റിംഗ് ഉള്ളത്, ഒരു ഡ്രാമ മൂവിയാണ്. ആറാമത്തെ ദ കൺജക്ഷൻ, 6.7 ഉള്ള ഡ്രാമ ത്രില്ലർ ആയിട്ടുള്ള ഒരു മൂവിയാണിത്. ഏഴാമത്തെ ഔട്ട് ബ്രേക്ക്, 1995 ഇറങ്ങിയ സിനിമയിൽ ഇപ്പൊ അതിന്റെ ത്രില്ലർ ഇപ്പോഴും ആരും മറന്നിട്ടില്ല. അപ്പൊ 6.6 ഐ എം ഇ റേറ്റിംഗ് ഉള്ള ഒരു മൂവിയാണ്. ആക്ഷൻ ത്രില്ലർ ആണ്. മലയാളിയിൽ ഇറങ്ങിയ ഒരു അടിപൊളി സിനിമയാണ് വൈറസ്. അപ്പൊ മിക്കുള്ള ഒരു കണ്ടുകൾ എന്തായാലും പറയാതിരിക്കുന്നത് നമ്മുടെ വൈറസ് ടോപ്പിക് തന്നെ അതാണ്. അതിന്റെ ദ വൈറസ് ഐ എം ഇ റേറ്റിംഗ് 8, അതും ഏറ്റവും കൂടിയ റേറ്റിംഗ് ഉള്ള ഒരു സിനിമയാണ് ദ വൈറസ്. ഡ്രാമ ത്രില്ലറായ ഒരു മൂവിയാണ് വൈറസ്. അപ്പൊ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണുക. അപ്പം ഈ സമയത്ത് ടോപ്പായിട്ടുള്ള ഇത് പറഞ്ഞുകൊണ്ടാണ് ഇത് വൈറസും പറഞ്ഞത്, മലയാള മൂവി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ബെല്ല് അയക്കാൻ വേണമെങ്കിൽ നിങ്ങൾ നടത്തിയാൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് വരെ സീയൂസും ആറാമത്തെ ദ കൺജക്ഷൻ അപ്പം ആറാമത്തെ ദ കൺജക്ഷൻ ഐ എം ഇ നമ്പർ 5 ഉണ്ട്. ഐ എം ഇ നമ്പർ 5 ആണ്. ഏഴാമത്തെ 1995 ഇറങ്ങിയ സിനിമയാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഔട്ട് ബ്രേക്ക് 1995. അപ്പം നമ്മൾ ഒരു സിനിമ മാത്രമെങ്കിലും പറയാത്ത കാര്യം പറയണ്ടേ, ഞാൻ ഇറങ്ങിയ വർഷമാണ്.